പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണ്. റോഡ് ഷോയ്ക്ക് വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അരമണിക്കൂറിനുള്ളിൽ റോഡ് ഷോ ആരംഭിക്കും. കൽപ്പറ്റ നഗരത്തിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം, മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട്, മണ്ഡലത്തിലെ യു ഡി എഫ് പ്രവർത്തകരുണ്ട്. അങ്ങനെ വലിയ ആവേശ കാഴ്ച ഒരുക്കുകയാണ്. ആ തരത്തിൽ പ്രവർത്തകർ തിങ്ങി നിറഞ്ഞുകൊണ്ട് കൽപ്പറ്റ നഗരത്തിൽ റോഡ് ഷോ മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ പ്രവർത്തകർ സ്തംഭടിച്ചുകൊണ്ട് തന്നെ ഈ റോഡ് ഷോയുമായി മുന്നോട്ട് പോകുന്നു. അവിടെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം, അതാണിപ്പോൾ അനുഭവപ്പെടുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് സാഹചര്യം? എപ്പോഴേക്ക് റോഡ് ഷോ ആരംഭിക്കും? പതിനൊന്ന് മണിയോടെ റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ അല്പം കൂടി നേതാക്കൾ അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചാൽ അല്പം കൂടി വൈകിയേക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. അതിന് തൊട്ടു പിന്നിലായി സോണിയാഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ, പ്രമുഖ നേതാക്കൾ, ദേശീയ നേതാക്കൾ അടക്കം വാഹനത്തെ അനുഗമിച്ച് ഈ പ്രധാന വേദിക്ക് അരികിലേക്ക് എത്തും. അതോടൊപ്പം അവിടെ വെച്ചായിരിക്കും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ തന്നെ കാണുന്നതിന് വേണ്ടി രാവിലെ മുതൽ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്ന നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ, വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിരിക്കുന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക. അതിനുശേഷം ഏതാണ്ട് 12:45 അവിടെ നിന്ന് പുറപ്പെട്ട് സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന തരത്തിൽ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഇവിടെ ഒരു ത്രിവർണ കൊടികൊണ്ട് അല്ലെങ്കിൽ അവരുടെ പതാക കൊണ്ട് ബലൂണുകൾ കൊണ്ടൊക്കെ മുഴുവൻ അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ ആവേശം തീർക്കുകയാണ്. കൽപ്പറ്റ നഗരത്തിന്റെ ഹൃദയഭാഗത്തെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട്, യു ഡി എഫിന്റെ മറ്റ് പോഷക സംഘടനകളുടെ അടക്കം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് ഒരേ വേദിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ആ അപൂർവ നിമിഷത്തിന് വേണ്ടി. 11 മണിയോടെ ഇവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. പുറകിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ പരിശോധനകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഡോഗ് സ്ക്വാഡും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും വിവിധ തലങ്ങളിലായി പരിശോധനകൾ നടത്തി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തി കഴിഞ്ഞിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരുടെ വലിയൊരു ഒഴുക്കാണ് കൽപ്പറ്റയിലേക്ക്, ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്. ഇവിടെ നിന്ന് ഈ പ്രകടനം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന്, റോഡ് ഷോ തുടങ്ങുന്ന സ്ഥലത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ നേതാക്കൾ ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഗതാഗത നിയന്ത്രണമടക്കം ഏതാണ്ട് അല്പസമയത്തിനകം പോലീസ് ഇവിടെ ഗതാഗത നിയന്ത്രണമടക്കം കൊണ്ടുവരും. ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ നേതാക്കൾ എത്തുന്ന അല്ലെങ്കിൽ അവരുടെ വേദിക്കരികിലുള്ള റോഡ് പൂർണ്ണമായി ഗതാഗതം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമാണ്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ, ദേശീയ നേതാക്കൾ, അങ്ങനെ പ്രവർത്തകർ വലിയ രീതിയിൽ തമ്പടിച്ച് ക്യാമ്പ് ചെയ്യുകയാണ്. ഡാൻ, ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. ഈ കർണാടകത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും അവിടേക്ക് വരുന്നു. കാരണം ഒന്ന് വയനാടാണ്, ബോർഡറാണ്, അതിനും അപ്പുറം ഈ ഗാന്ധി കുടുംബം അവിടെ ഒന്നിച്ചു വരുന്നു എന്നത് അവർക്കും ഒരു ആവേശമാണ് അല്ലേ? സ്വാഭാവികമായി ഈ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാനായി എത്തുമ്പോൾ തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്ക്, അതായത് തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കർണാടകത്തിലും അടക്കം അതിന്റെ രാഷ്ട്രീയമായ ഒരു സ്വാധീനം, പ്രകമ്പനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു.
അത് തന്നെയാണ് കൃത്യമായി പ്രിയങ്ക ഗാന്ധിയെ വീണ്ടും കളത്തിലിറക്കിയിരിക്കുന്നതിലൂടെ ആ കോൺഗ്രസ് ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. സ്വാഭാവികമായി ആ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഉണ്ടാകും. കാരണം മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്കൊപ്പം മറ്റ് ദേശീയ നേതാക്കൾ കർണാടകത്തിൽ നിന്നടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി AICC പ്രതിനിധി സംഘം, അതോടൊപ്പം കോൺഗ്രസിന്റെ ചുമതലകളിലുള്ള ആളുകൾ, സാധാരണക്കാരായ പ്രവർത്തകർ അടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. സ്വാഭാവികമായി അത് വലിയ തരത്തിൽ, അതായത് പ്രവർത്തകരുടെ ഒരു വലിയ ബാഹുല്യം കൊണ്ട് ഇവിടം മുഴുവൻ ജനനിബിഡമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ പ്രകടനം ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇതാണ് കൽപ്പറ്റയിൽ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ച. വലിയ തരത്തിലുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം, അതാണ് എടുത്തു പറയേണ്ടത്. കനത്ത ചൂടുണ്ട്, പക്ഷേ ആ ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് പ്രവർത്തകർ ഈ റോഡിന്റെ ഇരുവശങ്ങളുമായി, വനിതകളും പ്രായമായവരും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ ഇവിടെ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒരുമിച്ച് കാണുന്നതിനു വേണ്ടി തടിച്ചു കൂടിയിരിക്കുന്നത്.